വരാനിരിക്കുന്ന സിവിൽ ബേസ്ഡ് എക്സാംസിൽ GIS, GPS, റിമോട്ട് സെൻസിങ് എന്നീ ഭാഗങ്ങളിൽ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാൽ നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ നമ്മൾ ദിശ മനസ്സിലാക്കിയിരുന്നത് ആകാശത്തെ നക്ഷത്രങ്ങളോ മറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ അതിൻ്റെ പൊസിഷനെ അടിസ്ഥാനമാക്കിയാണ് നമ്മളുടെ പൊസിഷൻ അറിഞ്ഞിരുന്നത്. പണ്ട് കാലത്തെ നാവികരൊക്കെ തന്നെ നക്ഷത്രങ്ങളുടെ പൊസിഷനും അതുപോലെ തന്നെ സൂര്യൻ്റെ പൊസിഷനും ഒക്കെ വെച്ചിട്ടാണ് നമ്മളുടെ പൊസിഷൻ കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് അത് മാറി, നാച്ചുറൽ ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് മാറി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാറ്റലൈറ്റുകളുടെ സഹായത്തോടു കൂടി നമ്മൾ പൊസിഷൻ, അതേപോലെ തന്നെ ടൈം, അതേപോലെ വെലോസിറ്റി ഒക്കെ കണക്കാക്കാനായിട്ട് തുടങ്ങി. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നത് ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ആണെന്ന് പറയാം. സാറ്റലൈറ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സാറ്റലൈറ്റിന്റെ സഹായത്തോടു കൂടി നാവിഗേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ദിശ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ സ്ഥാനം മനസ്സിലാക്കുവാൻ കഴിയുന്ന സംവിധാനമാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഇതിൽ 24 സാറ്റലൈറ്റുകളുടെ ഒരു നെറ്റ്വർക്കായാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിൽ 24 സാറ്റലൈറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. അവയെ, ആ 24 സാറ്റലൈറ്റുകളെയും അതിൻ്റെ ഓർബിറ്റിലേക്ക് എത്തിച്ചത് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ കീഴിലാണ് ഈ 24 സാറ്റലൈറ്റുകളും പ്രവർത്തിച്ചു പോരുന്നത്. ഇപ്പോൾ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെങ്കിൽ GPSൽ 24 സാറ്റലൈറ്റുകളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. നാവ്സ്റ്റാർ. നാവ്സ്റ്റാർ എന്നാൽ നാവിഗേഷൻ സിസ്റ്റം വിത്ത് ടൈം ആൻഡ് റേഞ്ചിങ്. ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. നാവ്സ്റ്റാർ എന്നാൽ നാവിഗേഷൻ സിസ്റ്റം വിത്ത് ടൈം ആൻഡ് റേഞ്ചിങ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതും US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ആണ്. ഹെൽപ്സ് ദി യൂസർ ടു നോ ഹിസ് പൊസിഷൻ. അത് ഉപയോഗിക്കുന്ന ആൾക്ക് അയാളുടെ സ്ഥാനം എവിടെയാണെന്നുള്ളത് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നു. 24 സാറ്റലൈറ്റുകളാണ് ഇതിലുള്ളത്. സ്പേസ് ബേസ്ഡ് ഓൾ വെദർ റേഡിയോ നാവിഗേഷൻ സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ്സ് ക്വിക്ക് ആക്യുറേറ്റ് ടൈം, പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് ഒബ്ജക്ട് എനിവെയർ ഓൺ ദി ഗ്ലോബ് അറ്റ് എനി ടൈം. നമുക്ക് GPSലൂടെ ഏത് കാലാവസ്ഥയായിരുന്നാലും റേഡിയോ നാവിഗേഷൻ സിസ്റ്റം വഴി നമുക്ക് വളരെ ക്വിക്കായിട്ടും വളരെ വേഗത്തിലും ആക്യുറേറ്റ് ആയിട്ടും നമുക്ക് സമയം, പൊസിഷൻ, വെലോസിറ്റി എന്നീ മൂന്ന് കാര്യങ്ങൾ, ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും സമയവും അത് ആ സമയത്ത് നിൽക്കുന്ന പൊസിഷനും അതിൻ്റെ വെലോസിറ്റിയും ഒക്കെ തന്നെ നമുക്ക് അറിയാനായി കഴിയുന്നു. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം GPS ഉണ്ട് അല്ലെ. GPSലൂടെ നമ്മൾ ഓരോ സമയത്തും ഏത് സ്ഥലത്താണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൂടാതെ നമ്മുടെ പൊസിഷൻ അല്ലെ, ഈ അറ്റ് എ ടൈമിൽ ഏത് പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി എന്നിവ GPSലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഏതൊക്കെയാണ് GPSന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ്, ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണ് GPSനുള്ളത്: സ്പേസ് സെഗ്മെന്റ്, കൺട്രോൾ സെഗ്മെന്റ് ആൻഡ് യൂസർ സെഗ്മെന്റ്. സ്പേസ് സെഗ്മെന്റിൽ സാറ്റലൈറ്റുകളാണ് വരുന്നത്. നമ്മൾ പറഞ്ഞു 24 സാറ്റലൈറ്റുകളാണ് ഉള്ളത്. ആ സാറ്റലൈറ്റുകൾ വരുന്ന സെഗ്മെന്റ് ആണ് സ്പേസ് സെഗ്മെന്റ്. കൺട്രോൾ സെഗ്മെന്റ് എന്നാൽ ഗ്രൗണ്ട് സ്റ്റേഷൻ. ഗ്രൗണ്ട് സ്റ്റേഷനിൽ, ഗ്രൗണ്ടിൽ കാണപ്പെടുന്ന എർത്തിലെ സ്റ്റേഷൻസിനെയാണ് നമ്മൾ കൺട്രോൾ സെഗ്മെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യൂസർ സെഗ്മെന്റ് എന്നാൽ എല്ലാ ഉപഭോക്താക്കളും അതുപോലെ തന്നെ GPS റിസീവേഴ്സ്. നമ്മളെല്ലാവരും യൂസർ സെഗ്മെന്റിൽ വരുന്നു. നമ്മളെല്ലാവരും തന്നെ GPS ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മളും നമ്മളുടെ ആ GPS റിസീവർ, അത് ചിലപ്പോൾ ഒരു മൊബൈൽ ഫോൺ ആയിരിക്കാം. അപ്പൊ അത്തരത്തിൽ GPS റിസീവറും അതിൻ്റെ ഉപയോഗിക്കുന്ന ആൾക്കാരുമാണ് യൂസർ സെഗ്മെന്റിൽ വരുന്നത്. എന്താണ് സ്പേസ് സെഗ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. 24 സാറ്റലൈറ്റുകൾ 6 ഓർബിറ്റലുകളിലായി, അതായത് 24 സാറ്റലൈറ്റുകൾ 6 ഓർബിറ്റലിൽ ആകുക എന്ന് പറഞ്ഞാൽ ഓരോ ഓർബിറ്റിലും 4 സാറ്റലൈറ്റുകൾ വീതമായിരിക്കും ഉണ്ടാകുന്നത്. ഓരോ ഓർബിറ്റലുകളിലും 4 സാറ്റലൈറ്റുകൾ വീതം. ഇവ 60 ഡിഗ്രി ചരിഞ്ഞാണ് ഓരോ ഓർബിറ്റലുകളും നിൽക്കുന്നത്. ഈ 4 സാറ്റലൈറ്റുകളുടെയും ഓർബിറ്റലുകൾ പരസ്പരം 60 ഡിഗ്രി ചരിഞ്ഞാണ് നിൽക്കുന്നത്. കൂടാതെ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ നിന്നും, ഭൂമധ്യരേഖ പ്രദേശത്തുള്ള ആ ഒരു പ്ലെയിനിൽ നിന്നും 55 ഡിഗ്രി ചരിഞ്ഞാണ് ഈ ഓർബിറ്റിൽ കാണപ്പെടുന്നത്.
ഇക്വറ്റോറിയൽ പ്ലെയിനിൽ നിന്ന് 55 ഡിഗ്രി വീതം ചരിഞ്ഞാണ് കാണുന്നത്. പരസ്പരം ഓർബിറ്റലുകൾ തമ്മിൽ 60 ഡിഗ്രി ചരിഞ്ഞാണ് കാണുന്നത്. നിലവിൽ 31 ഓപ്പറേഷണൽ ജി പി എസ് സാറ്റലൈറ്റുകളാണ് ഉള്ളത്. അതായത് 24 എണ്ണമാണ് വർക്ക് ചെയ്യുന്നത്. പഴയത് മാറി പുതിയത് വരുന്നതിന് വേണ്ടിയിട്ട് 31 ഓപ്പറേഷണൽ ജി പി എസ് സാറ്റലൈറ്റുകൾ ഉണ്ട്. ഒരു സാറ്റലൈറ്റിന്റെ സ്പീഡ് നമ്മൾ പറയുന്നത് 12,000 കിലോമീറ്റർ പെർ അവറിലാണ്. ഒരു സാറ്റലൈറ്റിന്റെ സ്പീഡ് 12,000 കിലോമീറ്റർ പെർ അവർ. ഇവയുടെ ഒരു ഡിസൈൻ ലൈഫ് 7.5 ഇയേഴ്സ് ആണ്. ഈ സാറ്റലൈറ്റുകളുടെ ലൈഫ് 7.5 ഇയേഴ്സ് ആണ്. ഒരു ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സാറ്റലൈറ്റ് 11 മണിക്കൂറും 58 മിനിറ്റുമാണ് എടുക്കുന്നത്. ഏകദേശം 12 മണിക്കൂർ. 11 മണിക്കൂർ 58 മിനിറ്റ് കൊണ്ടാണ് ഒരു സാറ്റലൈറ്റ് ഒരു ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. കൺട്രോൾ സെഗ്മെന്റ് എന്നാൽ ഒരു മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ ഉണ്ടാകും, കൂടാതെ മോണിറ്റർ സ്റ്റേഷൻസ് ഉണ്ടാകും. ഒരു ഗ്രൗണ്ട് ആന്റിനയോട് കൂടിയ കൺട്രോൾ മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷനും മോണിറ്റർ സ്റ്റേഷൻസും അടങ്ങുന്നതാണ് കൺട്രോൾ സെഗ്മെന്റ്. ഇത് US മിലിറ്ററി ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കൺട്രോൾ സെഗ്മെന്റ് US മിലിറ്ററി ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. യൂസർ സെഗ്മെന്റ് എന്നാൽ അതൊരു ജി പി എസ് റിസീവർ ഉണ്ടാവും, അത് മൊബൈൽ ഫോൺ ആവാം, മറ്റ് ജി പി എസ് റിസീവർ ഉള്ള ഡിവൈസസും ആവാം. ആന്റിന ഉണ്ടാവും, റേഡിയോ ഫ്രീക്വൻസി സെക്ഷൻ ഉണ്ടാകും, മൈക്രോ പ്രോസസ്സർ, കൺട്രോൾ ആൻഡ് ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ടാകും, റെക്കോർഡിംഗ് ഡിവൈസ് ആൻഡ് പവർ സപ്ലൈയും ഉണ്ടാകും. ഇത്രയും അടങ്ങുന്നതാണ്. ഇതാണ് യൂസർ സെഗ്മെന്റിനുള്ളിൽ വരുന്ന കമ്പോണൻസ്. യൂസസ് ഓഫ് ജി പി എസ്. ജി പി എസ് പ്രധാനമായും ഉപയോഗിക്കുന്നത് നാവിഗേഷൻ, സർവേയിങ്, മിലിറ്ററി ആൻഡ് സ്പേസ്, അഗ്രികൾച്ചർ എന്നീ വിഭാഗങ്ങളിലാണ് ജി പി എസ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. എന്താണ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം? ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ ക്യാപ്ചറിംഗ്, സ്റ്റോറിംഗ്, അനലൈസിംഗ് ആൻഡ് ഡിസ്പ്ലേയിങ് ജിയോസ്പേഷ്യൽ ഡാറ്റ. ജിയോസ്പേഷ്യൽ ഡാറ്റയെ ക്യാപ്ചർ ചെയ്ത്, സ്റ്റോർ ചെയ്ത്, അനലൈസ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗപ്പെടുത്തുന്നത്. എന്താണ് ജിയോസ്പേഷ്യൽ ഡാറ്റ? ജിയോസ്പേഷ്യൽ ഡാറ്റ എന്നാൽ ഒരു വസ്തുവിന്റെ സ്ഥാനവും അതുപോലെ തന്നെ അവിടെയുള്ള പ്രത്യേകതകളെ കുറിച്ച്, ആ ഒരു ഭൂപ്രദേശത്തിന്റെ പ്രത്യേകതകൾ, റോഡ്, അതുപോലെ തന്നെ നാച്ചുറൽ വെജിറ്റേഷൻ തുടങ്ങിയ പ്രത്യേകതകളെയും ചിത്രീകരിക്കുന്നതാണ് ജിയോ സ്പേഷ്യൽ ഡാറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജിയോ സ്പേഷ്യൽ ഡാറ്റയെ നമ്മൾ ജിയോഗ്രഫിക്കലി റെഫറൻസ്ഡ് ഡാറ്റ എന്നും പറയുന്നു. ജിയോസ്പേഷ്യൽ ഡാറ്റ ഈസ് ഓൾസോ നോൺ ആസ് ജിയോഗ്രഫിക്കലി റെഫറൻസ്ഡ് ഡാറ്റ. ഇപ്പൊ ജിയോസ്പേഷ്യൽ ഡാറ്റയിൽ ഒരു ലൊക്കേഷനിൽ ഒരു ഏരിയയുടെ കറക്റ്റ് ലൊക്കേഷൻസ് കാണിക്കും. അതുകൂടാതെ തന്നെ അതിനകത്ത് വരുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാണിക്കുന്നു. നാച്ചുറലും ആർട്ടിഫിഷ്യലും, റോഡ്, അതുപോലെ തന്നെ ബിൽഡിങ്സ്, വെജിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളും കാണിക്കുന്നു. എന്തൊക്കെയാണ് ജി ഐ എസിന്റെ കമ്പോണൻസ്? ജി ഐ എസിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടാകും. കമ്പ്യൂട്ടർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു റൺ ജി ഐ എസ്. നമ്മൾക്ക് ഒരു കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ കൂടാതെ തന്നെ കമ്പ്യൂട്ടറിൽ എപ്പോഴും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാകും. ജി ഐ എസ് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഹാർഡ് ഡിസ്ക്, ഡിജിറ്റലൈസേഴ്സ്, സ്കാനേഴ്സ്, പ്രിന്റേഴ്സ്, പ്ലോട്ടേഴ്സ് എല്ലാം തന്നെ ഈ കമ്പ്യൂട്ടറിനോടൊപ്പം ഉണ്ടായിരിക്കണം. ജി പി എസ് റിസീവേഴ്സ് ആൻഡ് മൊബൈൽ ഡിവൈസസ് ഫോർ ഫീൽഡ് വർക്ക്. അതുകൂടാതെ തന്നെ ജി പി എസ് റിസീവറും അതേപോലെ മൊബൈൽ ഡിവൈസസും, ഫീൽഡ് വർക്കിന് ആവശ്യമായ മൊബൈൽ ഡിവൈസസും നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനുള്ളിൽ തന്നെയാണ് ജി പി എസ് റിസീവേഴ്സും മൊബൈൽ ഡിവൈസസും വരുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. കൂടാതെ ജി ഐ എസ് സോഫ്റ്റ്വെയർ. ജി എസ് സോഫ്റ്റ്വെയർ എന്നാൽ നമ്മൾ ഈ കമ്പ്യൂട്ടറിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ജി ഐ എസ് സോഫ്റ്റ്വെയർ. ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്നത് ആർക്ക് ജി ഐ എസ് എന്ന് പറയുന്ന ഇ എസ് ആർ ഐയുടെ ഒരു സോഫ്റ്റ്വെയർ ആണ്. കൂടാതെ മാപ്പ് ഇൻഫോ, മൈക്രോ സ്റ്റേഷൻ, ജിയോ മീഡിയ ഇതെല്ലാം തന്നെ ജി ഐ എസ് സോഫ്റ്റ്വെയർസ് ആണെന്നൂടെ ഓർത്തു വയ്ക്കുക. എന്താണ് ഡാറ്റ? ഡാറ്റ എന്നാൽ നമുക്ക് ഇൻപുട്ടിൽ കിട്ടുന്ന വേരിയസ് ടൈപ്സ് ഓഫ് ഇൻപുട്ടുകളെയാണ് നമ്മൾ ഡാറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ജി എസിനുള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലേക്ക് അങ്ങോട്ടേക്ക് കൊടുക്കുന്ന, ഉള്ളിലേക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻപുട്ടിനെയാണ് നമ്മൾ ഡാറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ലാൻഡിലെ ഫോട്ടോസ് ആവാം, ലൊക്കേഷൻ ഡീറ്റെയിൽസ് ആവാം, അങ്ങനെ വരുന്ന എല്ലാ ഇതും നമ്മൾ ഫീൽഡിൽ പോയി ചെയ്തതിന് ശേഷം ഇത് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡാറ്റ. ശരിക്കും പറഞ്ഞാൽ ഈ ഡാറ്റയാണ് ജി ഐ എസിലെ ഫ്യൂവൽ ആയിട്ട് അല്ലെങ്കിൽ ജി എസ് റൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ഡാറ്റയാണ്. അപ്പൊ ജി എസിന്റെ ഫ്യൂവൽ ആണ് ഡാറ്റ എന്ന് നമുക്ക് പറയാം. പീപ്പിൾ എന്ന സെഗ്മെന്റിൽ വരുന്നത് യൂസേഴ്സ് ആണ്. കൂടാതെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് കൂടെ ഉണ്ട്. അത് നെസസറി ആയിട്ടുള്ള ഫിസിക്കൽ, ഓർഗനൈസേഷണൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ്സ് ടു സപ്പോർട്ട് ജി ഐ എസ് ഓപ്പറേഷൻ. ജി എസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ഫിസിക്കൽ ആയിട്ടുള്ളതും ഓർഗനൈസേഷനൽ ആയിട്ടുള്ളതും അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് കൾച്ചറൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആൻഡ് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജി ഐ എസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള ഒരു സപ്പോർട്ടും എൻവയോൺമെന്റും ഒരുക്കുക എന്നുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജി ഐ എസിന്റെ ആപ്ലിക്കേഷൻസ് ആണ് സിവിക് പ്ലാനിംഗ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ട്രാൻസ്പോർട്ട്, അഗ്രികൾച്ചർ ആൻഡ് ആർക്കിയോളജി എന്നീ വിഭാഗങ്ങളിലാണ് ജി ഐ എസ് ഉപയോഗപ്പെടുത്തുന്നത്. റിമോട്ട് സെൻസിംഗ്, സയൻസ് ആൻഡ് ആർട്ട് ഓഫ് അക്വയറിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ആൻ ഒബ്ജക്റ്റ്, ഏരിയ ഓർ ഫിനോമിനൻ അണ്ടർ സ്റ്റഡി വിത്തൗട്ട് ആക്ച്വലി ബീങ് എനി ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് ദം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒരുപാട് എക്സാമിന് ഈ ഒരു ഡെഫിനിഷൻ തന്നെ തന്നിട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് വരാതെ ഒരു ഒബ്ജക്റ്റിന്റെ ഇൻഫർമേഷൻസ് അക്വയർ ചെയ്യുന്ന ആ ഒരു സയൻസിനെ വിളിക്കുന്ന പേരാണ് റിമോട്ട് സെൻസിങ്. നമ്മളൊരു ഏരിയയുടെ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ എടുക്കുന്നു, അതിനെക്കുറിച്ച് മുഴുവനായിട്ട് സ്റ്റഡി ചെയ്യുന്നു, പക്ഷേ ആക്ച്വലി അതുമായിട്ട് നമ്മൾ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ വരുന്നില്ല. അങ്ങനെ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ വരാതെ തന്നെ ആ ഒരു ഏരിയയെക്കുറിച്ച് കംപ്ലീറ്റ് സ്റ്റഡി നടത്തുന്നതിനെയാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന ഒരു ഭാഗമാണ് സെൻസർ. സെൻസർ എന്നാൽ നമുക്ക് വേവ് ലെങ്ത്, അതായത് ലൈറ്റിന്റെ ഫോമിലുള്ള അല്ലെങ്കിൽ റേസിന്റെ, ഇലക്ട്രോമാഗ്നറ്റിക് റേസിന്റെ ഫോമിൽ വരുന്ന ഈ ഒരു എനർജിയെ, വേവ് ലെങ്തിനെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സെൻസേഴ്സ്. നമ്മുടെ ടാർഗറ്റിൽ നിന്നും എമിറ്റ് ചെയ്ത് വരുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത്, നമുക്കറിയാം ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് എനർജിയാണ്. ആ ടാർഗറ്റിൽ നിന്ന് വരുന്ന ലൈറ്റിനെ സെൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സെൻസറുകൾ. ആ വേവ് ലെങ്ത് സെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സെൻസറുകൾ. ഇനി എന്താണ് ഒരു പ്ലാറ്റ്ഫോം? പ്ലാറ്റ്ഫോം എന്നത് ഒരു വെഹിക്കിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കാരിയർ. റിമോട്ട് സെൻസർ ടു കളക്ട് റെക്കോർഡ് എനർജി റിഫ്ലക്റ്റഡ് ഓർ എമിറ്റഡ് ഫ്രം ടാർജറ്റ് ഓർ സർഫസ്. ടാർജറ്റ് അല്ലെങ്കിൽ സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന റേസിനെ എന്താണ് ക്യാരി ചെയ്യുന്ന കാരിയർ അല്ലെങ്കിൽ വെഹിക്കിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ടാർജറ്റിൽ നിന്ന് അല്ലെങ്കിൽ സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റിനെ ക്യാരി ചെയ്യുന്ന ആളെയാണ്, കളക്ട് ചെയ്ത് ക്യാരി ചെയ്യുന്ന ആളെയാണ് കാരിയർ അല്ലെങ്കിൽ വെഹിക്കിൾ എന്ന് നമുക്ക് പറയാം. അതിനെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. പ്രധാനമായും മൂന്ന് ടൈപ്പ് പ്ലാറ്റ്ഫോം ആണുള്ളത്. ഗ്രൗണ്ട് ബേസ്ഡ് പ്ലാറ്റ്ഫോം. ഗ്രൗണ്ട് ബേസ്ഡ് പ്ലാറ്റ്ഫോം എന്നത് ഒരു ലാഡർ ആവാം, സ്കഫോൾഡിംഗ് ആവാം, ടോൾ ബിൽഡിംഗ് ആവാം, ക്രെയിൻ ആവാം, എന്ത് തന്നെയും ആവാം. അതേസമയം ഏരിയൽ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഒരു എയർക്രാഫ്റ്റിന്റെ വിങ് നമുക്ക് ഉപയോഗിക്കാം, ഹെലികോപ്റ്റേഴ്സ് ഉപയോഗിക്കാം. സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ സ്പേസ് ഷട്ടിൽസ് ഓർ സാറ്റലൈറ്റ് ആയിരിക്കും. ഇത്രയുമാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജി ഐ എസ്, ജി പി എസ്, റിമോട്ട് സെൻസിങ് എന്നീ ഭാഗങ്ങളിൽ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. താങ്ക് യു.